റീബിൽഡ് കേരള പുത്തുമല പുനരധിവാസ പദ്ധതി മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്തു. റവന്യൂ മന്ത്രി ഇ പി ചന്ദ്രശേഖരൻ അധ്യക്ഷനായിരുന്നു. പുത്തക്കൊല്ലിയിൽ മാതൃഭൂമി ചാരിറ്റബിൾ ട്രസ്റ്റ് വാങ്ങി നൽകിയ 7 ഏക്കർ ഭൂമിയിലാണ് 58 കുടുംബങ്ങൾക്ക് വീട് ഒരുക്കുന്നത്. പൂത്തക്കൊല്ലി ഭൂമിയിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ വെച്ചായിരുന്നു തറക്കല്ലിടൽ ചടങ്ങ്. സി കെ ശശീന്ദ്രൻ എം എൽ എ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബി നസീമ, എം വി ശ്രേയംസ് കുമാർ, ജില്ലാ കളക്ടർ ഡോക്ടർ അദീല അബ്ദുള്ള, സബ് കളക്ടർ, ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ, റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ, നാട്ടുകാർ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ്. 2 കോടിയോളം രൂപ വില വരുന്ന ഈ സ്ഥലം വാങ്ങി നൽകാൻ തയ്യാറായ മാതൃഭൂമി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തനം മാതൃകാപരമാണ്. 7 സെന്റ് ഭൂമി ലഭ്യമാകും വിധമാണ് നിർമ്മാണം. ഒരു വീടിന് 6.5 ലക്ഷം രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. 4 ലക്ഷം രൂപയാണ് സർക്കാർ നൽകുക. ബാക്കി തുക ഇതുമായി സഹകരിക്കുന്ന സ്പോൺസർഷിപ്പിലൂടെയാണ് കണ്ടെത്തുക. ആവശ്യമായ സ്പോൺസർഷിപ്പ് ലഭിച്ചു എന്നതുകൊണ്ട് നിർമ്മാണത്തിന് കാലതാമസമുണ്ടാവില്ല. റീബിൽഡ് പുത്തുമല പദ്ധതി നാടിനാകെ മാതൃകയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട്, 2019 ആഗസ്റ്റ് 8 പുത്തുമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ശേഷം 10 മാസം പിന്നിടുമ്പോഴാണ് പുനരധിവാസ പദ്ധതിക്ക് തുടക്കം കുറിക്കാനായത്. ഭൂമി കണ്ടെത്താനുണ്ടായ കാലതാമസമായിരുന്നു കാരണം. പദ്ധതിയുടെ ഗുണഭോക്താക്കളെ കഴിഞ്ഞ 15-ാം തീയതി നറുക്കെടുപ്പിലൂടെയാണ് തെരഞ്ഞെടുത്തത്. 58 പേർക്ക് ഇവിടെ വീട് വെച്ച് നൽകും. 43 പേർ സർക്കാർ ധനസഹായത്തോടെ സ്വന്തം നിലയ്ക്ക് സ്ഥലം കണ്ടെത്തി വീടുകൾ നിർമ്മിക്കും. വീടുകളുടെ നിർമ്മാണ പ്രവൃത്തി ഉടൻ ആരംഭിക്കുമെന്നാണ് സൂചന. ഇവിടെ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി നൽകാൻ കൂടി പ്രോജക്റ്റ് വിഭാവനം ചെയ്യുന്നുണ്ട്. സി കെ ചന്ദ്രൻ, വയനാട് വിഷൻ, മേപ്പാടി.